ഇസ്രായേലുമായുള്ള കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഇന്ത്യൻ സർക്കാർ വാങ്ങിയെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പുറത്തു പിന്നാലെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് മോദി സർക്കാർ പെഗാസസ് വാങ്ങിയത് സംസ്ഥാന നേതാക്കളെയും പൊതുജനങ്ങളെയും ചാരപ്പണി ചെയ്യാനാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അവർ ഭരണ പ്രതിപക്ഷ നേതാക്കളുടെയും കോടതിയുടെയും ഫോണുകൾ ചോർത്തി ഇത് രാജ്യദ്രോഹമാണ് മോദി സർക്കാർ രാജ്യദ്രോഹിയാണ് രാഹുൽ പറഞ്ഞു കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തി എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഇന്ത്യയുടെ ശത്രുക്കളെ പോലെ പ്രവർത്തിക്കുകയും ഇന്ത്യൻ പൗരന്മാർക്കെതിരെ യുദ്ധായുധം പ്രയോഗിക്കുകയും ചെയ്തതെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ട്വീറ്റ് ചെയ്തു പെഗാസസ് ഉപയോഗിച്ചുള്ള നിയമവിരുദ്ധമായ ഒളിച്ചുകളിൽ രാജ്യദ്രോഹത്തിന് തുല്യമാണ് ആരും നിയമത്തിന് അതീതരല്ല നീതി ലഭിക്കുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കെതിരെ ബി ജെ പി സർക്കാർ മിലിട്ടറി ഗ്രേഡ് സ്പൈവെയറുകൾ ഉപയോഗിച്ചുവെന്നതിന് നിഷേധിക്കാനാവാത്ത തെളിവാണ് പുറത്തായതെന്ന് മാധ്യമ റിപ്പോർട്ട് ഉദ്ധരിച്ച് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയെയും പാർലമെന്റിനെയും തെറ്റുധരിപ്പിച്ചെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നതെന്ന് രാജ്യസഭാ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശക്തി സിംഗ് ഗോഹിൽ ആരോപിച്ചു എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്ര നിശബ്ദനായിരിക്കുന്നതെന്നും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിനോട് കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് എൻഎസ് ഒ നിർമ്മിത സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയ്ക്കും ഇടയിൽ നടന്ന പ്രതിരോധ ആയുധ ഇടപാടുകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ പെഗാസസ് വാങ്ങിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രയേൽ സന്ദർശിച്ച നരേന്ദ്രമോദി അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് സോഫ്റ്റ്വെയർ വാങ്ങുന്നതിനുള്ള കരാർ ഒപ്പുവെച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിന്റെ സുഹൃദ് രാജ്യങ്ങൾക്ക് പെഗാസസ് വിൽക്കാനായിരുന്നു ആദ്യം പദ്ധതി ഇതിനായി ഇസ്രായേൽ സർക്കാർ കമ്പനിക്ക് ലൈസൻസ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് സോഫ്റ്റ്വെയർ നൽകിയിരുന്നുവെങ്കിലും അമേരിക്ക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പിന്നീട് മറ്റു രാജ്യങ്ങൾക്ക് കൂടി സോഫ്റ്റ്വെയർ നൽകാനുള്ള ലൈസൻസ് എൻഎസ്ഒക്ക് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഹംഗറി പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്ക് സോഫ്റ്റ്വെയർ വിറ്റു സൗദി അറേബ്യ മെക്സിക്കോ എന്നീ രാജ്യങ്ങളും ഈ ചാര സോഫ്റ്റ്വെയർ വാങ്ങിയതിനെക്കുറിച്ചും അത് ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് നേരത്തെ ഇന്ത്യയിൽ നിരവധി പ്രമുഖരുടെ ഫോണുകൾ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തി എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ അധ്യക്ഷനായ മൂന്നംഗ സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിരുന്നു സമിതിയുടെ അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടും പുറത്തുവന്നത് ഇസ്രായേൽ സർക്കാർ നേരത്തെ പെഗാസസ് വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു